ഭൂമിയുടെ അച്ചുതണ്ട് ചരിയുന്നതായി പഠനം. ജിയോഫിസിക്കൽ റിസർച്ച് ലെറ്റേഴ്സിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് മനുഷ്യന്റെ അമിതമായ ഭൂഗർഭജല ഉപയോഗം മൂലം ഭൂമിയുടെ ഭ്രമണത്തെ സ്വാധീനിക്കുന്നതായും ഭൂമിയുടെ അച്ചുതണ്ട് 31.5 ഇഞ്ച് ചരിഞ്ഞതായും സൂചിപ്പിക്കുന്നത്. മഞ്ഞുപാളികൾ ഉരുകുന്നത് പോലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രത്യാഘാതങ്ങൾക്കൊപ്പം ഭൂഗർഭ ശോഷണം ധ്രുവങ്ങളുടെ സ്ഥാനചലനത്തിനും സ്വാധീനം ചെലുത്തുന്നു എന്നാണ് പഠനം. സിയോൾ നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ കിവിയോൺ സിയോയുടെ നേതൃത്വത്തിലാണ് പഠനം നടന്നത്. അമിതമായ ഭൂഗർഭജല ഉപയോഗം ഭൂമിയുടെ മൊത്തം ഭൂഗർഭത്തിന്റെ അളവിൽ വലിയ കുറവ് വരുത്തിയിട്ടുണ്ട്. 1993 2010 ഇടയിലെ കാലയളവിലാണ് ഈ ചരിവുണ്ടായിരിക്കുന്നതെന്നാണ് പഠനത്തിൽ പറയുന്നത്. ഭൂഗർഭജലത്തിന്റെ അളവിലെ ഈ കുറവ് ഭ്രമണ അച്ചുതണ്ടിനോട് യോജിക്കുന്ന ധ്രുവത്തെ 80 സെന്റിമീറ്റർ കിഴക്കോട്ട് നീക്കിയതായാണ് പറയപ്പെടുന്നത്. 1993 2010 ഇടയിലെ കാലയളവിൽ മനുഷ്യൻ ഊറ്റിയെടുത്തത് 2150 ജിഗാടൺ ഭൂഗർഭജലമാണ്. പടിഞ്ഞാറൻ വടക്കേ അമേരിക്കയിലും വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലുമാണ് ഭൂഗർഭ ചൂഷണം ഏറ്റവും അധികം നടന്നത്. ഈ പ്രദേശങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം സുപ്രധാനമാണ്. മധ്യ അക്ഷാംശ പ്രദേശങ്ങളായതുകൊണ്ട് ഇവിടെ നിന്ന് വലിച്ചെടുക്കുന്ന ജലത്തിന്റെ അളവ് ധ്രുവീയ ചലനത്തെ സ്വാധീനിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ഇത്തരത്തിൽ വൻതോതിലുള്ള ഭൂഗർഭജല ചൂഷണം സമുദ്രനിരപ്പ് 0.24 ഇഞ്ച് ഉയരാൻ കാരണമാവുകയും ഭൂമിയുടെ ഭാരവിന്യാസത്തിൽ മാറ്റം വരുത്തുകയും ചെയ്തു. ഇത് പ്രതിവർഷം 4.36 സെന്റിമീറ്റർ എന്ന തോതിൽ ഭ്രമണ ധ്രുവം ചരിയാൻ കാരണമാവുകയും ചെയ്യുന്നു. ഭൂമിയുടെ ചരിവിലെ ഈ മാറ്റം നിലവിൽ കാലാവസ്ഥയെയോ ഋതുക്കളെയോ ഒന്നും ഉടനടി ബാധിക്കില്ല. എന്നാൽ തുടർച്ചയായ ഭൂഗർഭ ശോഷണം ദീർഘകാല കാലാവസ്ഥ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത് സുസ്ഥിര ജലപരിപാലന രീതികളുടെ ആവശ്യകതയെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഭൂഗർഭജല പമ്പിൽ നിന്നും ഭൂരിഭാഗവും കാർഷിക ജലസേചനത്തിനും കുടിവെള്ളത്തിനും കുളിക്കുന്നതിനും മറ്റ് ഗാർഹിക വ്യാവസായിക ആവശ്യങ്ങൾക്കുമാണ് ഉപയോഗിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിനും പ്രകൃതി വിഭവങ്ങൾ സുസ്ഥിരമായി കൈകാര്യം ചെയ്യുന്നതിനുമുള്ള വിപുലമായ ശ്രമങ്ങളുടെ ഭാഗമായി ഭൂഗർഭ ശോഷണം പരിഹരിക്കേണ്ടതിന്റെ ആവശ്യകത ഇവിടെ പ്രസക്തമാകുന്നു.